ബസിലേക്ക് അടഞ്ഞുകിടക്കാൻ കാരണം പൂതവേലി അച്ഛനോ നരുകുളം അച്ഛനോ ബസ്സിലേക്ക് വിശ്വാസി സമൂഹത്തിന് കൃത്യമായ ഉത്തരം നൽകി ആൻഡ്രോസ് പിതാവ് എറണാകുളം ബെസിലിക്ക ഇടവകാംഗങ്ങൾക്ക് തുറന്ന കത്തെഴുതി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴ്ത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മംഗളവാർത്താ കാലം മുതൽ അടഞ്ഞുകിടക്കുന്ന ബസ്സിലിക്ക ഉയർപ്പ് തിരുന്നാളോടെയെങ്കിലും തുറക്കുവാൻ സഹായ സഹകരണങ്ങൾ അപേക്ഷിച്ചാണ് കത്തെഴുതിയിരിക്കുന്നത് കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ ഉറച്ചുനിന്നുകൊണ്ട് മാർപ്പാപ്പയോടും സീറോ മലബാർ സിനിഡിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഇടവകയായി കത്തീഡ്രൽ ബസിലിക്കയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങുന്ന കത്തിൽ ബസിലിക്ക അടഞ്ഞുകിടക്കുന്നതിന്റെയും തുറക്കേണ്ടതിന്റെ ആവശ്യകതകളെ ും വിശദീകരിച്ചിട്ടുണ്ട് കത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് സഭ ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സഭയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് സഭാ ശത്രുക്കൾ സഭയെ വിഭജിച്ച് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു സഭയുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ധാരാളം വെല്ലുവിളികൾ പലതരത്തിൽ ഉയരുന്നുണ്ട് സഭാ ശത്രുക്കൾ പലപ്പോഴും സഭയ്ക്ക് ഉള്ളിലുള്ളവരെയാണ് സഭയ്ക്കെതിരായി ഉപയോഗിക്കുന്നത് സീറോ മലബാർ സിനിഡ് തീരുമാനങ്ങളെക്കുറിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയെക്കുറിച്ചും നമ്മുടെ ബസിലിക്ക ദേവാലയത്തെക്കുറിച്ചും വളരെയേറെ തെറ്റായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസിന് മുൻപ് ബഹുമാനപ്പെട്ട ആന്റണി പൂതവേലിലച്ചൻ ചാർജെടുത്ത് ബസിലിക്ക തുറന്നെങ്കിലും കത്തോലിക്കാ സഭയുടെ നിയമങ്ങൾക്കും അച്ചടക്കത്തിനും വിരുദ്ധമായി കൊച്ചച്ചന്മാർ അടക്കം ഏതാനും വൈദികർ ബസിലിക്ക കൈയടക്കി അനുവാദമില്ലാതെ ആരാധനാക്രമകാര്യങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ആൽമായ സംഘടനകളുടെ സഹായം ഉണ്ടായതായി മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറ് മണിക്ക് ഔദ്യോഗികമായി ബസിലിക്കയിൽ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പൂതവേലച്ചൻ അറിയിച്ചെങ്കിലും അത് തടസ്സപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ഏതാനും വൈദികർ അന്ന് വൈകിട്ട് അഞ്ച് മുപ്പത് മണി മുതൽ സിനഡ് തീരുമാനത്തിനെതിരെ ജനാഭിമുഖ കുർബാന ചൊല്ലുവാൻ തുടങ്ങി തുടർന്ന് സിനഡ് തീരുമാനത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ബസിലിക്ക ദേവാലയത്തിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത രീതിയിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി ഇരുപത്തിനാലാം തീയതി രാവിലെ ഏകദേശം പത്ത് മണിവരെ വൈദികർ പ്രതിഷേധമായി കുർബാന അർപ്പിക്കും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ അത് വാർത്തയാക്കുകയും ബസ്സിലുണ്ടായ ബഹളങ്ങൾ പലരും കാണുകയും അത് വലിയ ഉദപ്പിന് കാരണമാവുകയും ചെയ്തു പ്രതിഷേധമായി തുടർച്ചയായി അർപ്പിച്ചുകൊണ്ടിരുന്ന കുർബാനകൾ അവസാനിപ്പിക്കാൻ വൈദികരോട് പലരും പറയുന്നുണ്ടായിരുന്നു സ്ത്രീകളടക്കം ചിലർ മധുബഹയിൽ കയറുകയും കാസ തക്സ തിരിക്കാൽ തുടങ്ങിയവ എടുത്തുമാറ്റിയതായും മനസ്സിലാക്കുന്നു എന്നാൽ വൈദികർ തുടർന്നും കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു ക്രിസ്തുമസിന് പിതാക്കന്മാർ വരുമ്പോൾ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ചിലർ പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത്തിനാലിന് രാവിലെ ഏകദേശം മണിക്ക് വൈദികർ തുടർ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഏതാനും പേർ മദ്ബഹയിൽ കയറി അൾത്തര തള്ളി മാറ്റുകയും കുർബാന അർപ്പണം നിർത്തിവെക്കുകയും ചെയ്തു തുടർന്നുണ്ടായ ബഹളത്തിൽ പോലീസ് ഇടപെട്ട് എല്ലാവരെയും പുറത്താക്കുകയും പള്ളി അടയ്ക്കുകയും ചെയ്തു ഇക്കാര്യത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഞാനൊരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടു എന്ന എറണാകുളത്തെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ പരാതിയെ തുടർന്ന് റോമിലെ വിശ്വാസ തിരസ്സംഘവും അന്വേഷണം നടത്തുകയുണ്ടായി കമ്മീഷന്റെ പഠനത്തിന്റെ വെളിച്ചത്തിലും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവിന്റെ വെളിച്ചത്തിലും താഴെപ്പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ബസിലിക്കയിൽ നടന്ന കാര്യങ്ങൾ സഭയുടെ നിയമങ്ങൾക്കും ബസലിക്കയുടെ പവിത്രതയ്ക്കും പരിശുദ്ധ കുർബാനയുടെ പരിപാവനതയ്ക്കും ഗൗരവമായ രീതിയിൽ എതിരായുള്ളവയാണ് ആ ദിവസങ്ങളിൽ ഞാൻ എഴുതിയ കത്തിലും സിനടാനന്തര സർക്കുലറിലും ആവശ്യപ്പെട്ടതുപോലെ ബസലിക്കയിൽ നടന്ന ഈ നിയമ ലംഘനങ്ങൾക്കും അവഹേളനങ്ങൾക്കും തുടർന്നും നാം പരിഹാരം ചെയ്യേണ്ടതാണ് പരിശുദ്ധ സിംഹാസനം എന്നെ അറിയിച്ചതനുസരിച്ച് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ തിരസ്കരിച്ചതും വൈദികർ ബസിലിക്കയിൽ പ്രതിഷേധ രീതിയിൽ തുടർച്ചയായി കുർബാന അർപ്പിച്ചതും അൽമായരുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായ അനുചിതമായ പ്രതികരണങ്ങളും പരിശുദ്ധ പിതാവിനെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് സിനഡ് തീരുമാനത്തിനെതിരായി പൂർണ്ണ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് നിയമാനുസൃതമായിരിക്കുകയില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലെ സിനഡ് വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ സഭാ നിയമങ്ങൾക്കെതിരായി ഏകദേശം മുപ്പത്തിരണ്ട് വൈദികർ മാറി മാറി രാത്രി മുഴുവനുമായി പതിനാറ് മണിക്കൂറോളം തുടർച്ചയായി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് ഗൗരവമായ തെറ്റാണ് അത് അജപാലന ആവശ്യമില്ലാത്ത സാഹചര്യത്തിലും ബസലിക്ക അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദമില്ലാതെയും അഡ്മിനിസ്ട്രേറ്റർ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടിയും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പണത്തെക്കുറിച്ചുള്ള സിനഡ് തീരുമാനത്തിന് എതിരെയുള്ള പ്രതിഷേധമായിരുന്നെന്ന് മനസ്സിലാക്കുന്നു ക്രിസ്മസിന് അഭിവന്യ പിതാക്കന്മാർ ബസിലിക്കയിൽ വന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായെന്നും പറയപ്പെടുന്നു അൽമായ ഭാഗത്തു നിന്നും തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടക്കം ഏതാനും പേർ മധുബയിൽ കയറി കാസ തക്സ തുടങ്ങിയ തിരുവസ്തുക്കൾ എടുത്തുമാറ്റിയതും ബലിപീഠം തള്ളിമാറ്റിയതും തെറ്റാണ് പരിശുദ്ധ കുർബാനാർപ്പണത്തെ സമരമാർഗമാക്കിയതും ചിലർ അതിനെ എതിർത്തും അനുകൂലിച്ചും സംഘർഷങ്ങൾ ഉണ്ടാക്കിയതും മറ്റുമാണ് ബസിലിക്കയിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ബസ്സിലേക്ക് അടച്ചുപൂട്ടുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട ആന്റണി ലച്ചൻ ഒരു തരത്തിലും കാരണക്കാരനായിരുന്നിട്ടില്ല എന്നാൽ ബഹുമാനപ്പെട്ട ലച്ചനാണ് ബസ്സിലേക്ക് അടയ്ക്കുന്നതിന് കാരണക്കാരൻ എന്ന രീതിയിൽ തെറ്റായ പ്രചാരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം വികാരിയായി നിയമിതനായ പുതിയ പള്ളിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം ഈ തെറ്റായ പ്രചാരണമാണ് ഇത് സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കത്തീട്രൽ ബസിലിക്ക ഇന്നും അടഞ്ഞുകിടക്കുകയാണ് ബസിലിക്ക തുറന്നു പ്രവർത്തിക്കേണ്ടത് സഭയുടെയും അതിരൂപതയുടെയും ആവശ്യമാണ് മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും മെത്രാന്മാരുടെ സിനഡും വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുപോലെ ഏകീകൃത കുർബാനാർപ്പണ രീതി മാത്രമേ ബസിലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ മറ്റു പള്ളികൾക്ക് താൽക്കാലികമായി ബോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒഴിവ് നൽകാൻ സാധ്യതയുണ്ടെങ്കിലും ബെസിലിക്കയിൽ ഏകീകൃത രീതി മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തെ ബസിലിക്ക വികാരി എപ്പോൾ ഏകീകൃത കുർബാനാർപ്പണ രീതി നടപ്പിലാക്കാൻ തയ്യാറാകുന്നുവോ അപ്പോൾ തന്നെ ബസിലിക്ക തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ് സഭാ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരും സഭാ കൂട്ടായ്മയിൽ നിന്ന് സഭാശത്രുക്കളുടെ സഹായത്തോടെ വിശ്വാസികളെ അകറ്റിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരും തടസ്സങ്ങളും എതിർപ്പുകളും സൃഷ്ടിച്ചേക്കാം എന്നാൽ ബസിലിക്ക ഇടവകാംഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ അതിനെ അതിജീവിക്കാനാകും ആവശ്യമെങ്കിൽ പോലീസ് സഹായമടക്കം നിയമപരമായ നടപടികൾ തേടും ാണ് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും കൈകാരന്മാരോടും ഇടവകാംഗങ്ങളോടും എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത് ഇപ്രകാരമാണ് ഇനിയും നമ്മുടെ കത്തീഡ്രൽ ബസിലേക്ക് അടഞ്ഞു കിടക്കാൻ അവസരമൊരുക്കരുത് നമുക്ക് കത്തോലിക്കരായി സീറോ മലബാർ സഭാംഗങ്ങളായി സഭ കൂട്ടായ്മയിൽ നിലനിൽക്കാം നമ്മുടെ പിതാക്കന്മാർക്ക് ബസിലക്കയിൽ വന്ന് കുർബാന അർപ്പിക്കാൻ അവസരമൊരുക്കാം മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും മെത്രാന്മാരുടെ സിനഡും വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലെ കത്തീട്രലിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഏകീകൃത കുർബാന അർപ്പണ രീതി പ്രായോഗികമാക്കി നമുക്ക് ഈസ്റ്ററിന് ഒരുങ്ങാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതി പള്ളികളിൽ വായിക്കാൻ ഞാൻ നൽകിയ ഇടയലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാർപ്പാപ്പിയോടും സഭയോടും അനുരഞ്ജിതരായി നമുക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേർന്നുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തെ തന്റെ കത്ത് ഉപസംഹരിച്ചിട്ടുള്ളത്